നമസ്കാരം. സിപിഎം പ്രവർത്തകരിൽ നിന്നും തനിക്കും കുടുംബത്തിനും ഉണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി ഒരു മാധ്യമപ്രവർത്തക രംഗത്തെത്തിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകയും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സുമേഷിന്റെ ഭാര്യയുമായ വിനീത വേണുവാണ് വെളിപ്പെടുത്തലുമായി നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. നീണ്ട ഫേസ്ബുക്ക് കുറിപ്പിലാണ് വിനീത സിപിഎം പ്രവർത്തകരിൽ നിന്നും താനും കുടുംബവും നേരിട്ട ക്രൂരതകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവിനു നേരെയുണ്ടായ സദാചാര ആക്രമണവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് മാധ്യമപ്രവർത്തകയുടെ ഫേസ്ബുക്ക് കുറിപ്പിന് ആധാരമെന്ന് പറയുന്നത്. വടകരയിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞു വരികയായിരുന്ന സുമേഷ് സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ഒറ്റയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കളുടെ സുഖവിവരം അന്വേഷിക്കാൻ പായം ചങ്ങംകുണ്ടത്തുള്ള വീട്ടിൽ പോയിരുന്നു. ഇവിടെ നിന്നും മടങ്ങുന്നതിനിടെയായിരുന്നു സദാചാര ആക്രമണം ഉണ്ടായതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുകയും ചെയ്യുന്നു. സുമേഷിനെ വഴിയിൽ തടഞ്ഞ ഒരു കൂട്ടം യുവാക്കൾ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് മോശമായി സംസാരിച്ച് അതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. പിന്നീട് ഇരിട്ടി സ്റ്റേഷനിലെ മൊബൈൽ പെട്രോളിംഗ് യൂണിറ്റ് എസ്ഐയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പ്രശ്നം ആരാഞ്ഞപ്പോൾ ഭർത്താവിനെ കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് സദാചാര ഗുണ്ടകൾ പറഞ്ഞതെന്നും ഇത് പോലീസ് വിശ്വസിച്ചെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ സിപിഎം സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെയാണ് ചതി വ്യക്തമായതെന്നും വിനീത കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷമായി സിപിഎം പ്രവർത്തകർ ഉപദ്രവിക്കുന്നുണ്ട്. 5 വർഷത്തിനിടെ 7 തവണ ഭർത്താവിനെ സ്ഥലം മാറ്റിയെന്നും ഇവർ പറയുന്നുണ്ട്. പരാതി നൽകുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ പരിഹസിക്കുകയാണ് ചെയ്യുന്നതെന്നും വിനീത ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും വേട്ടയാടി മതിയായില്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി കവലയിൽ വന്ന് നിൽക്കാം, ഒറ്റ വീട്ടിന് ഞങ്ങളെ കൊന്നോളൂ എന്ന് പറഞ്ഞാണ് വിനീത തൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. വിനീതയുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്, അവർ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സുഹൃത്തുക്കളെ, തികച്ചും വ്യക്തിപരമായ ഒരു നീണ്ട കുറിപ്പാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കുറേയധികം ഫോൺ കോളുകളും മെസ്സേജുകളും വരുന്നുണ്ട്. എല്ലാവർക്കുമായി ഒറ്റ മറുപടിയിൽ കാര്യങ്ങൾ വിശദമാക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് വിനീത പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ ഭർത്താവ് വടകരയിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് കണ്ണൂർ ഇരിട്ടിയിലുള്ള വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മിലിട്ടറിയിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പായം ചീങ്ങം കുണ്ടത്തുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഈ സുഹൃത്ത് തൻ്റെ ഭർത്താവിനെ ഫോണിൽ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ സുഖവിവരം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാവുക സ്വാഭാവികമാണ്. ബുധനാഴ്ച പിതാവിൻ്റെ ബർത്ത്ഡേ ആണെന്നും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഉച്ചയ്ക്ക് ഞങ്ങളുടെ മറ്റു ചില സുഹൃത്തുക്കളും സഹപാഠികളും അവിടെ പോവുകയും ചെയ്തിരുന്നു. അദ്ദേഹം വീണ്ടും നിർബന്ധിച്ചതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് പോകും വഴി അവിടെ കയറാമെന്ന് എൻ്റെ ഭർത്താവ് സമ്മതിച്ചു എന്ന് വിനീത പറയുന്നു. പതിവ് പോലെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കുകയും ഞങ്ങൾ ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തതാണ്. ബൈക്കിൽ യാത്ര ചെയ്യവേ പായത്തെത്തിയ അദ്ദേഹം ഫോൺ വന്നതിനാൽ ബൈക്ക് റോഡ് സൈഡിൽ നിർത്തി സംസാരിച്ചു. ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തും അയൽവാസിയുമായ പോലീസുകാരനാണ് വിളിച്ചത്. ഡ്യൂട്ടിക്ക് ശേഷം ദീർഘദൂരം ബൈക്ക് ഓടിച്ചു വന്നതിനാൽ ശരീരത്തിന് അസ്വസ്ഥത തോന്നി. അതുകൊണ്ട് ബൈക്ക് വെച്ചതിന് 1 മീറ്റർ താഴേക്ക് ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ നടന്നു. ഇറക്കമായിരുന്നു, മറ്റെവിടെയെങ്കിലും വണ്ടി നിർത്താൻ കഴിയുമായിരുന്നില്ല എന്നിവർ പറയുന്നുണ്ട്. റോഡിൽ നിന്നും ആർക്കും നോക്കിയാൽ വണ്ടി കാണാവുന്നതുമാണ്, അതായത് ഒളിപ്പിച്ച നിലയിലൊന്നും ആയിരുന്നില്ല എന്നർത്ഥം. മറ്റു വാഹനങ്ങളും ആളുകളും ഒക്കെ ഈ സമയം റോഡിൽ ഉണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ വീടിന് ഏതാണ്ട് 2 കിലോമീറ്റർ ഇപ്പുറത്ത് വട്ടിയറ എന്ന സ്ഥലമായിരുന്നു അത്. ഈ സമയം അവിടെ എത്തിയ 4 പേർ എന്തിനു വന്നതാണ്, എന്ത് ചെയ്യുന്നു എന്ന രീതിയിൽ ചോദ്യം ചെയ്തു. അവർ നന്നായി മദ്യപിച്ചിരുന്നു. താൻ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും ഫോൺ വന്നപ്പോൾ വാഹനം നിർത്തിയതാണെന്നും മറുപടി നൽകിയിട്ടും അവർ സദാചാര പോലീസ് ചമഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തുവെന്ന് വിനീത പറയുന്നു. ബൈക്ക് എടുത്ത് പോകാൻ ശ്രമിച്ചെങ്കിലും പോകാൻ അനുവദിച്ചില്ലെന്നും പോലീസുകാരനാണെന്ന് പറഞ്ഞപ്പോൾ അവർ കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി. 15-ലധികം ആളുകൾ കൂട്ടം കൂടി സഭ്യമല്ലാതെ സംസാരിക്കാനും തുടങ്ങി. സുഹൃത്തിനെ വിളിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അനുവദിച്ചില്ലെന്നും പറയുന്നു. മഴ ചാറി തുടങ്ങിയെന്ന് പേരും പറഞ്ഞ് അവർ ബലമായി സമീപത്തെ വീടിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീടിൻ്റെ മതിലിനകത്തേക്ക് കയറ്റി നിർത്തി. സംഘം ചേർന്ന് വളഞ്ഞായി പിന്നീട് ചോദ്യം ചെയ്യലും ഭീഷണിയും. ഇത് ചിലർ വീഡിയോയിൽ പകർത്തിയെന്നും പിന്നെ ഇവർ വിനീത ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമായി പറയുന്നു.